ഡെയിലി ന്യൂസ് വാർത്തകൾ ബൈ ഇൻ അസോസിയേഷൻ വിത്ത് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പത്തൊമ്പത് ഞായറാഴ്ച അവളെ പേടിച്ചാലും നേർവഴി നടന്നിയില്ലെന്ന് താടകയെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ അവസ്ഥയെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏർപ്പെടുത്തിയ കനത്ത സുരക്ഷയ്ക്ക് എതിരെയാണ് വേണുഗോപാലിന്റെ പരിഹാസം അതേസമയം ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് ആകാശ് തില്ലങ്കേരി നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്നും സി പി എമ്മിന് തലയൂരാനാവില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കറുപ്പിന് ഇന്നും വിലക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോഴിക്കോട് മീഞ്ചന്ത ആർട്സ് കോളേജിലെ പരിപാടിയിൽ കറുത്ത വസ്ത്രവും മാസ്കും ധരിച്ചുകൊണ്ട് എത്തരുതെന്നാണ് കോളേജ് പ്രിൻസിപ്പൽ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ കറുത്ത വസ്ത്രവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രിക്കു നേരെ കോൺഗ്രസ് ആത്മഹത്യാ സ്ക്വാഡിനെ ഇറക്കിയിരിക്കുകയാണെന്നും കരിങ്കൊടിയുമായി ഇവർ വാഹനവ്യൂഹത്തിലേക്ക് ചാടുന്നുവെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു കേരളത്തിൽ വർദ്ധിപ്പിച്ച നികുതി ഒരു രൂപ പോലും കുറയ്ക്കില്ലെന്നും എന്നാൽ കേന്ദ്രം കൂട്ടിയാൽ സി പി എം സമരം നടത്തുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ക്രിമിനലായ ആകാശ് തില്ലങ്കേരി ശുദ്ധ അസംബന്ധം പറയുകയാണെന്നും പി ജയരാജന് കൊട്ടേഷൻ സംഘവുമായി ബന്ധമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണവുമായി ശിവസേന ഉദ്വ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് ശിവസേനയുടെ പേരും ചിഹ്നവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് അനുവദിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന് പിന്നിൽ രണ്ടായിരം കോടി രൂപയുടെ ഇടപാട് നടന്നതായാണ് സഞ്ജയ് റാവത്തിന്റെ ആരോപണം കെ ടി യു വിസി നിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിധി കണ്ടിട്ടില്ലെന്നും പരിശോധിച്ച ശേഷം തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സിസ തോമസിന്റേത് ഗവർണർ നടത്തിയ താൽക്കാലിക നിയമനം മാത്രമാണെന്നും പുതിയ വി സിയെ നിയമിക്കാൻ ചട്ടപ്രകാരമുള്ള നടപടികളുമായി പോകാമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു കെ എസ് ആർ ടി സിയിലെ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള നീക്കത്തിനെതിരെ സി എ ടി യു ആഭിമുഖ്യത്തിലുള്ള കെഎസ്ആർടിഇ ജീവനക്കാർ മുഖ്യമന്ത്രിക്ക് പതിനായിരം കത്തയക്കും കെഎസ്ആർടിസി എം ഡി ബിജു പ്രഭാകരന്റെ വ്യവസായ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്നും കെഎസ്ആർടിഇ വ്യക്തമാക്കി

അന്താരാഷ്ട്ര വേദികളെ ഇന്ത്യയുടെ താൽപര്യം എപ്പോഴും ഉയർത്തിക്കാട്ടാൻ ജയ്ശങ്കറിന് കഴിയുന്നുണ്ടെന്നും അനിൽ ആന്റണിയുടെ ട്വീറ്റ് വിശദമാക്കുന്നു വിദേശകാര്യമന്ത്രി സിഡ്നിയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ പരാമർശങ്ങളടക്കമാണ് അനിൽ ആന്റണിയുടെ ട്വീറ്റ് ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ ഡോക്യുമെന്ററിക്കും ബി ബി സിക്കും എതിരായ അനിൽ ആന്റണിയുടെ ട്വീറ്റ് നേരത്തെ വലിയ ചർച്ചയായിരുന്നു അഡ്വക്കേറ്റ് സൈബി ജോസിനെ ക്രൈംബ്രാഞ്ച് രണ്ടാമതും ചോദ്യം ചെയ്തു ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകിയെന്ന കേസ് തനിക്കെതിരായ ഗൂഢാലോചനയാണെന്ന് അഡ്വക്കേറ്റ് സൈബി ആവർത്തിച്ചു സി പി എം ആർക്കും മായപ്പെടുന്ന പാർട്ടിയല്ലെന്നും ആകാശ് തില്ലങ്കേരിക്ക് സി പി എമ്മുമായി ബന്ധമില്ലെന്നും മുൻമന്ത്രി കെ കെ ശൈലജ ആകാശുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കും കേഡർമാർ ഏതെങ്കിലും രീതിയിൽ മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തുമെന്നും അതല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുമെന്നും ശൈലജ ടീച്ചർ വിശദീകരിച്ചു കൊച്ചിയിൽ ഇന്നലെ രാത്രി മാത്രം പോലീസ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനത്തിന്റെ പേരിലെടുത്തത് നാനൂറ്റി പന്ത്രണ്ട് കേസുകൾ മദ്യപിച്ച് വാഹനമോടിച്ചതിനെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേരും ഗുണ്ടകളും ലഹരി കടത്ത് കേസുകളിലെ മുപ്പത്തി പേരെയും ഇന്നലെ പിടികൂടി അന്തരിച്ച തെലുങ്ക് നടൻ നന്ദമുരി താരകരത്നക്ക് ആദരമർപ്പിച്ച് സിനിമാലോകം സംസ്കാരം ഇന്ന് ഹൈദരാബാദിലെ വൈകുണ്ട മഹാപ്രസ്ഥാനം ശ്മശാനത്തിൽ വൈകിട്ട് ആറ് മുപ്പതിന് പ്രശസ്ത തമിഴ് ചലച്ചിത്ര താരം മയിൽസാമി അന്തരിച്ചു വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് മരണപ്പെട്ടത് ത്രിപുരയിൽ ബി ജെ പി സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം വിശാൽഗഢിൽ അക്രമികൾ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് തീയിട്ടു സംസ്ഥാനത്ത് വൻ അർദ്ധസൈനിക പോലീസ് വിന്യാസം നിലനിൽക്കെയാണ് സംഘർഷങ്ങൾ തുടരുന്നത് വ്യാഴാഴ്ചയായിരുന്നു ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു ട്രഡീഷണൽ വിവാഹത്തിന്റെ വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ചില ആഭരണങ്ങൾ അങ്ങനെയാണ് അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ഡ്രൈഗൽ ജുവലറി കളക്ഷൻ ജോയ് ആലുക്കാസ് ജൂല ദില്ലി മദ്യനയ കേസിൽ ഹാജരാകാൻ ഒരാഴ്ച കൂടി സമയം നീട്ടി ചോദിച്ച് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകാനാണ് ദില്ലി ഉപമുഖ്യമന്ത്രിക്ക് സി ബി ഐ നോട്ടീസ് നൽകിയത് തന്നെ സിബിഐ അറസ്റ്റ് ചെയ്യും എന്ന് അറിയാമെന്നും അതുകൊണ്ടാണ് ബജറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ചോദിച്ചതെന്നും സിസോദിയ വ്യക്തമാക്കി റായ്പൂർ ക്ലീനറി സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ റോഡ് മാപ്പ് ആകുമെന്ന് റിപ്പോർട്ടുകൾ പ്രതിപക്ഷ സഖ്യ പ്രഖ്യാപനത്തിന് കോൺഗ്രസ് പ്ലീനറി സമ്മേളനം തീരുമാനമെടുത്തേക്കും ഒറ്റയ്ക്ക് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സംഘടനാ ശേഷിയില്ലെന്ന തിരിച്ചറിവാണ് സമാന മനസ്കരുമായി കൈകോർക്കാനുള്ള കോൺഗ്രസിന്റെ ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ വ്യോമാതിർത്തി ലംഘിച്ച സംഭവവും യുക്രൈൻ യുദ്ധത്തിൽ ചൈന റഷ്യയെ പിന്തുണയ്ക്കുന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ റഷ്യയ്ക്ക് ആയുധ സഹായം എത്തിക്കുന്ന ചൈനീസ് നീക്കം അപലപനീയമാണെന്നും ഇത് സംബന്ധിച്ച തെളിവുകൾ വൈകാതെ പുറത്തുവിടുമെന്നും ബ്ലിങ്കൻ അറിയിച്ചു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കേരള സ്ട്രൈക്കേഴ്സിന് ഇന്ന് ആദ്യ മത്സരം റായ്പൂരിൽ നടക്കുന്ന മത്സരത്തിൽ തെലുങ്കു വാരിയേഴ്സാണ് എതിരാളികൾ രണ്ടേ മുപ്പതിന് നടക്കുന്ന മത്സരം സി ഫൈവിലൂടെയും സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെയും ലൈവായി ഓൺലൈനിൽ കാണാം ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റും ഇന്ത്യക്ക് സ്വന്തം മാസ്മരിക പ്രകടനത്തിലൂടെ ഏഴ് ഒസീസ് വിക്കറ്റുകൾ രണ്ടാം ഇന്നിംഗ്സിൽ പിഴുതിടുത്ത രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യയ്ക്ക് രണ്ടാം ടെസ്റ്റിൽ ആറ് വിക്കറ്റ് വിജയം സമ്മാനിച്ചത് അറുപത്തൊന്നിന് ഒന്ന് എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് അമ്പത്തിരണ്ട് റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ബാക്കിയുള്ള ഒമ്പത് വിക്കറ്റുകളും നഷ്ടമായി നൂറ്റി പതിനഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സിനിറങ്ങിയ ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി രണ്ട് ഇന്നിംഗ്സിലുമായി പത്ത് വിക്കറ്റ് എടുത്ത ജഡേജയാണ് കളിയിലെ താരം രണ്ട് ടെസ്റ്റും ജയിച്ചതോടെ ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫിയും നിലനിർത്തി ശേഷിക്കുന്ന രണ്ട് ടെസ്റ്റും ഒസീസ് ജയിച്ചാൽ പോലും പരമ്പര സമനിലയിലാകും അപ്പോഴും നിലവിലെ ജേതാക്കൾ എന്ന നിലയിൽ ഇന്ത്യ ട്രോഫി നിലനിർത്തും ഇതോടുകൂടി ഡെയിലി ഇന്നത്തെ സായാഹന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ